ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇതുവരെ അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടത് മഷുവിൻ്റെ ചാനലിലാണ്. ഇന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മിക്കവാറും എൻ്റെ ചാനലിലായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് സുഖമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അസ്വസ്ഥനായി, പല ക്ലൈമറ്റിലും തന്നെ അല്ലേ. അപ്പോൾ അവന് നല്ല പനിയുണ്ടായിരുന്നു രാത്രി. പക്ഷേ ഓൾറെഡി നമ്മളിവിടെ ഫുക്കറ്റിൽ വന്നിട്ട് നമ്മളൊരു ബോട്ടിങ്ങിന് വേണ്ടി ബോട്ട് എടുത്തു പോയി, ബോട്ട് ബുക്ക് ചെയ്ത് പോയി. അത് നമ്മുടെ ഇന്ത്യൻ മണി ഒരു 38,000 വരും. അതായത് ഇവിടുത്തെ 16,000 ബാത്ത് മുടക്കിയിട്ട് ഇവിടെ ആയിട്ട് ഓൾറെഡി ബോട്ട് ബുക്ക് ചെയ്ത് പോയി. അല്ലെങ്കിൽ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ടിട്ട് ഞങ്ങൾ മാത്രം ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പിക്കപ്പിന് വേണ്ടി 9 മണിക്ക് ഇവിടെ ഹോമ ഹോട്ടലിലാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തേക്കണം. ഹോമ ടൗൺ ഫുക്കറ്റ് അവിടെയാണ് സ്റ്റേ ചെയ്തേക്കണം. ഇവിടെ ആയിട്ട് നമ്മൾ പിക്കപ്പിന് വേണ്ടി വരും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ക്രാബിയിൽ ഇതേപോലെ ബോട്ടിങ്ങിന് പോയി ഐലൻഡൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ കോല ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും വെയിലടിച്ച് ടാനായിട്ട് ഇരിക്കണേന്നല്ലേ. സുനു സോനു ഞാനൊക്കെ ഞാൻ റെഡായി ഇവിടെ ഇവിടെയൊക്കെ തന്നിട്ടില്ല, ഇതിവിടെയൊക്കെ ചുമന്നിരിക്കണേ ഫുള്ള്. അപ്പം ഫുള്ള് ടാനടിച്ചിരിക്കണതേ. സൈഗു എന്താണ് ഇത് തലയൊക്കെ യൂസ് ചെയ്തിരിക്കണത്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ എണീറ്റ മുഖമൊക്കെ ഉറക്കിപ്പിച്ചിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ എണീറ്റ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9 മണിക്ക് അവരുടെ പിക്കപ്പിന് വേണ്ടി റെഡിയാകണം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ 7th ഫ്ലോറിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഈ ഹോമ ഹോട്ടലിൻ്റെ. ഇവിടുത്തെ 7th ഫ്ലോറിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം, ഭയങ്കര രസമാണ്. 7th ഫ്ലോറിലാണ് ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്, കിട്ടലാണ്. ഇന്നലെ രാത്രി ഇവരൊക്കെ ഫുള്ള് പൂളിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, പെർ പേഴ്സൺ 250 ബാത്താണ് ഇവർ പറയണത്. നമുക്കിപ്പോൾ നേരെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് പേയ്മെൻ്റ് ചെയ്തിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോക്കാനേ. വാ, നമുക്ക് നടക്കാം. അപ്പോൾ ഇന്ന് ഒരു മിക്കവാറും ഒരു 3-4 വീഡിയോസ് മിക്കവാറും ഞാനെടുക്കും. ഓരോരോ ഐലൻഡിൽ മെയിനായിട്ടുള്ള ഐലൻഡ് എന്ന് പറഞ്ഞാൽ ജെയിംസ് ബോണ്ട് ഐലൻഡ്, പിന്നെ അതേപോലെ തന്നെ ഹോങ്കോങ് ഐലൻഡ്, പിന്നെ അതിൻ്റെ ഇടയിൽ കൊച്ചുകൊച്ചു ഐലൻഡുകൾ വേറെയുണ്ട്. നമുക്ക് നോക്കാം ഇവരെവിടെയൊക്കെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ലോങ് ടെയിൽ ടേബിൾ ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹെവി ഫെസിലിറ്റീസും ഒരു ഫ്രീ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗുഡ് മോർണിംഗ് അപ്പുൽക്കാ ഈ പ്രാവശ്യം ബുക്ക് ചെയ്തേക്കണം. നമുക്ക് നോക്കാം പിക്കപ്പിന് വന്നാൽ അവരും കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, കയറി. സൈഗിന് ഈ ടൈമിൽ വിശക്കണില്ലാതാണ്. അപ്പോൾ സൈഗ് ഇവിടെ കിഡിലൻ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, എന്നെ അവിടെ കൊണ്ട് വിട്ടാൽ മതി, ഞാൻ അവിടെ നിന്നോളാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്നാണ് സൈഗ് പറയണത്. അല്ല സൈഗ് ഇതണ്ട കിഡ്സ് ക്ലബ്. കയറിയോ? വരൂ. കൊള്ളാട്ടോ, ഒരു അടിപൊളി കിഡ്സ് ക്ലബ്ബാണിത്, കലക്കമ്പ്ലേ ഏരിയ. ടി വി വരെ ഉണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ടി വി കാണേണ്ടവർക്ക് ടി വി കാണാം, എല്ലാം ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കുക്കിംഗ് പിള്ളേരുടെ ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്, കുക്കിംഗ് ഒക്കെ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കത്തിൻ്റെ സൈഡിൽ. ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് വരും. നിങ്ങ ക്ഷീണിച്ച് പിന്നെ അവനും വയ്യായിരുന്നല്ലേ, എബൂനും വയ്യാത്തോണ്ട് കിടപ്പായി. ഞാൻ എനിക്ക് എക്സ്പ്ലോറിങ് നിനക്കറിയാം, സംഭവം ഇന്നലെ ഞങ്ങൾ വന്നപ്പോ വേറൊരു ഇതുണ്ടായിട്ട് അവരിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടി വിയാണ് കൊച്ചിനെ കളിക്കുന്നത്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡോൾസ് ഒക്കെ ഉണ്ട്. ആ, നമുക്ക് എക്സിറ്റ് അടിച്ചു എന്റെ ജിമ്മിലെ സെറ്റപ്പ് ഒന്നാണ്. അല്ല, എന്റെ ജിമ്മിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യാറില്ല, എല്ലപ്പോഴാണ് വർക്കൗട്ട് ചെയ്യണത്. ആ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ആ ജിമ്മിൽ അങ്ങനെയാണ്. ഇതൊക്കെ ഉണ്ട്, എവിടെ എവിടെ മുട്ടാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന സംഭവം. ഓക്കെ സൈഗു, വേറെ എവിടെയും പോകരുത്, കേട്ടോ, ഇവിടെ തന്നെ ഇന്നോളൂട്ടോ. പേടി, ഒറ്റക്കിരുന്നോളുമല്ലോ, കളിച്ചോളുമല്ലോ.
അതുകൊണ്ടാ ഉമ്മേരുവാണ്. നീ തന്നെയല്ലേ പറഞ്ഞിവിടെ വന്നിരുന്നോളാം. ഞങ്ങളിപ്പൊ തന്നെ വരും, ഒരു 10 മിനിറ്റുള്ളിൽ വരും. ഇവൻ തന്നെ എല്ലാം പറഞ്ഞിട്ടിരിക്കും. അച്ഛല്ലേ വരാൻ പോണെന്നൊക്കെ. നീ പേടിക്കാനൊന്നുമില്ല ഇവിടെ കേട്ടാ. കൂടെ വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വന്നു. ഒരു നിമിഷത്തേക്ക് സൈവ് മേടിച്ചു പോയി. ഓക്കെ, അങ്ങനെ സൈഗിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ കൗണ്ടറിലെത്തി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു വന്നിട്ടുണ്ട്. ഇവിടുത്തെ റൂഫ് ടോപ്പിലെ റെസ്റ്റോറൻ്റ് പേരാണ് വിഭ റെസ്റ്റോറൻറ്റ് അല്ലേ. സാധാരണ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബുഫേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് പോയി എടുത്താൽ മതി. ഒരുപാട് സംഭവം ഉണ്ടാവും, ഇതങ്ങനെയല്ല. ഇത് നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ ഓർഡർ കൊടുക്കുക. ഇല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് മെനു. തായ് ബാത്ത് 250 per person ഫ്രം 7 AM to 10:30 AM. അതായത് 250 നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതിനകത്ത് കൊടുത്ത് ഇതിനകത്ത് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് ഇഷ്ടമുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാം. തുറക്കുമ്പോൾ കാണിച്ചിട്ട് എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നാണ്. വെസ്റ്റേൺ ഐറ്റംസ്, ഹെൽത്തി, ഏഷ്യൻ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ കോഴ്സ് പറയണത്. പിന്നെ കോഫിയുടെ വെറൈറ്റീസ്, എഗ്സ് യുവർ വേ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്, ബോക്സ് ജ്യൂസ്, പിന്നെ നെക്സ്റ്റ് ഇതിലാണെങ്കിൽ ബേക്കറി ഐറ്റംസ്, എക്സ് യുവർ വേ, യോഗർട്ട് ബോള്, ഏഷ്യൻ ഫുഡ്, ഫ്രഷ് ഡിറ്റോക്സ് ജ്യൂസ്, ബോക്സ് ജ്യൂസ്, പിന്നെ കോഫി സ്പെഷ്യല്, ജ്യൂസ് ഷെയ്ക്ക്. ഓക്കെ, എത്ര ഐറ്റം ഉണ്ട്? എന്തെങ്കിലും ഐഡിയ കിട്ടിയ എന്ത് ഓർഡർ ചെയ്യണമെന്ന്? നോ ഐഡിയ. നോക്കാം നമുക്ക് എന്തായാലും. വേറെ സംഭവം പറയാൻ മറന്നുപോയി, ആ ഫ്രണ്ട് പേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 250 തായ് ബാത്ത് ഇട്ടെങ്കിൽ ബാക്കിന് ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് റേറ്റ് ഇടുന്നുണ്ട്. അതായത് ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ ഒരു ചാർജ്, ഇത് ഈ കാണിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെ ചാർജുകളും നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഫ്രണ്ട് മെനു ഫുള്ള് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും, അതുകൊണ്ടിട്ടാണ് ഈ കോഫിയുടെയും ജ്യൂസിൻ്റെയൊക്കെ ഐറ്റമൊക്കെ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ഐറ്റംസ് ബാക്കിൽ ആഡ് ചെയ്തിട്ടേക്കണത്, അതിൻ്റെ എമൗണ്ട് കൂട്ടേക്കണത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഫ്രണ്ടിലെ മെനു നോക്കിയാൽ മതി, കാരണം 250 കൊടുക്കണല്ലേ. അടുത്തത് നമ്മൾ ഓരോ കാര്യം നോക്കി ശ്രദ്ധിച്ച്, ഞാൻ ഈ ക്യാമറ കട്ട് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാകണം. ചൂസ് വൺ പേഴ്സൺ എന്ന് അടിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ഈ ബോക്സിൽ കാണുന്ന ഒരൈറ്റമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയാണ്. ശരിക്കും നമുക്ക് മറ്റേ കോംപ്ലിമെന്ററി ആയിരുന്നു നല്ലത് അല്ലേ. ഇവരില്ല, ഇവര് ബിസിനസ് അല്ലേ, ഇവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അത് കൊടുക്കുന്നില്ല. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ഉണ്ട്, യോഗർട്ട് വിത്ത് ഗ്രാനോള ആ സംഭവങ്ങളുണ്ട്, പിന്നെ റൈസിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഓരോന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ രണ്ട് ആപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോന എന്താ പറഞ്ഞ? സോന ഓറഞ്ച് ജ്യൂസ്. സോന ഓറഞ്ച് ജ്യൂസ് എല്ലാം ബോക്സ്, ബോക്സ് ജ്യൂസ് ആ എല്ലാം ബോക്സ് എടുത്ത് വെയ്ക്കലാണ്. പിന്നെ ഞാൻ ഒരു ഹോട്ട് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ പിടിക്കണ, എന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ മിൽക്ക് വേണം, പക്ഷെ ഇവര് അങ്ങനെ മിൽക്ക് ചോദിച്ചാലേ സെപ്പറേറ്റ് തരുള്ളൂ. ഇന്നലെ ഞാൻ ഓർഡർ ചെയ്യപ്പോ അങ്ങനെ ആയിരുന്നു, മനസ്സിലായില്ല. അതിനെന്തെങ്കിലും ചോദിക്കാം.
അവിടുത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ചീസും കാര്യങ്ങളൊക്കെ എന്താണ്? ബട്ടറും ബട്ടറും ജാമും. അതിനകത്ത് എഗ്ഗും ചിക്കനും ഉണ്ടാവും റൈസിൽ. എനിക്കും അതെ രാവിലെ തന്നെ കഴിക്കാൻ തോന്നില്ല. സുനുന്റെ ക്യാപ്സിനോ എത്തി, സുനുന്റെ ലാറ്റ്. യെസ്, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെനുവില് ഒരു സെക്ഷനിൽ ഒരാൾക്കല്ലേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്ത് മൂന്നെണ്ണം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈ ജ്യൂസ് ആണെങ്കിലും ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത്. അതിൻ്റെ അകത്ത് ജ്യൂസ് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് രണ്ട് ആപ്പിൾ ജ്യൂസ് പറഞ്ഞത്. അല്ലേ സുനു? ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഐറ്റം. ഇത് സുനു ഓർഡർ ചെയ്തത്, അത് സോനു. പിന്നെ ഒരു പ്ലേറ്റ് ഫ്രൂട്ട് മിക്സ്ഡ് ഫ്രൂട്ടും പറഞ്ഞു. അപ്പൊ എല്ലാം ആവുമല്ലോ, എല്ലാരിക്കും വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കാം. ഒരു ലഘുവായ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഇവിടെ ഒക്കെ പുട്ടും കടലേ, അല്ലെ പുട്ടും ബീഫാ. മഷ്റൂം പിന്നെ എനിക്ക് ഇതിങ്ങനെ ടോസ്റ്റ് ചെയ്യണത് എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ബട്ടർ അല്ലാണ്ട് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് മേളി വെച്ച് തിന്നാനും എനിക്ക് താല്പര്യമില്ല. ബട്ടറും ഷുഗറും എങ്ങനെയുണ്ട് സോനു? അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനെക്കാട്ടും ബെറ്റർ നമ്മുടെ ഗ്രാൻഡ് ഹയറ്റാണ്. അവിടെ അവിടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. സെപ്പറേറ്റ് നമ്മള് സിറപ്പ് വാങ്ങിച്ചല്ലേ, ഷുഗർ സിറപ്പ്. ടേസ്റ്റ് ഉണ്ടോ അല്ലേ? ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കൊള്ളാം, നൈസ്. ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊള്ളാം, അത്യാവശ്യം വയറൊക്കെ ഫില്ലായിട്ടുണ്ട്.
ആ വയറ് ഫുള്ളായി. മനസ്സ് പറയണമെങ്കിൽ നമ്മുടെ നമ്മുടെ കേരള ഫുഡ് തന്നെ വേണം, അന്നേ മനസ്സ് പറയുള്ളൂ. ഓക്കെ, 9 AM പിക്കപ്പിന് അവര് വണ്ടി വിടുന്ന് പറഞ്ഞേക്കണത്. ഏതാണ്ട് 8:50 ഇനി നേരെ താഴത്ത് പോയിട്ട് മഷുവിനും കൊച്ചിനെയും കണ്ട് അവർക്ക് വേണ്ട ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വേണം പോകാൻ. കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടിട്ട് മഷു കൊച്ചിൻ്റെ കൂടെ തന്നെ ആയിരിക്കും, അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് വരും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിലേക്ക് വന്നിട്ട് റെസ്റ്റോറൻറ്റ് വന്ന് കഴിക്കാനും പറ്റും. ഓക്കെ, നമുക്ക് അവരെ പോയി കണ്ടിട്ട് വേണം പോകാൻ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ. അടുത്ത ജെയിംസ് ബോണ്ട് ഐലൻഡും ഹോങ്കോങ് ഐലൻഡും എല്ലാമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.